അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന 2024-25 ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഈ പ്രോഗ്രാമിലേക്കുള്ള ഓഫ്ലൈൻ സ്ക്രീനിംഗ് ടെസ്റ്റ് ഈ വരുന്ന ഒക്ടോബർ 1-നും ഓൺലൈൻ സ്ക്രീനിംഗ് ടെസ്റ്റ് ഒക്ടോബർ 2-നുമാണ് നടത്തപ്പെടുന്നത്. ചെറുപ്രായം മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് രീതിയിൽ പഠിച്ച് അവരുടെ മാത്സ്, സയൻസ് എന്നീ വിഷയങ്ങളിൽ ഒരു അടിത്തറ പാകി മികച്ച രീതിയിൽ പഠിച്ച് തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം സഹായിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഫൗണ്ടേഷൻ പ്രോഗ്രാം പഠനത്തിൽ എത്രമാത്രം സ്വാധീനിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കരാട്ടെ കിഡായ ആദിൻ എന്ന മിടുക്കൻ. ആദിൻ്റെ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവാണ്. ഇപ്പം ക്ലാസ്സുകളൊക്കെ തന്നെ ആയാലും സാറ്റർഡേ സൺഡേ ക്ലാസ് വന്നാൽ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് അഥവാ ഒരു ക്ലാസ് മിസ്സാവുന്നു, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഫുള്ള് ഇപ്പം മോനെ സംബന്ധിച്ച് ഫുൾ ടൈം ഇരുന്നത് കാണാനായിട്ട് മിക്കപ്പോഴും സാധിക്കാറില്ല. സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ഉൾപ്പെടെ എനിക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും. സൺഡേയിലാണെങ്കിലും കരാട്ട ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സുകളുള്ള പിന്നെ അതും നടക്കത്തില്ല. പക്ഷേ എന്നാലും ബാക്കിയുള്ള വർക്കിംഗ് ഡേയിൽ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് വന്നതിന് ശേഷം സ്കൂളിലെ സബ്ജക്റ്റുകൾ അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് നടന്നു പോകും. കാരണം സ്കൂളിൽ വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ സ്കൂളിലെ സബ്ജക്റ്റുകൾ അങ്ങനെ പഠിക്കേണ്ടതായിട്ട് വരുന്നതേ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ചേട്ടനും ബ്രില്യൻ്റ് തന്നെയാണ്. ഇപ്പം അനിയനും അതേ ആ ഒരു പാത പിന്തുടർന്ന് വരാൻ വേണ്ടിയാണ് അല്ലേ? ആ, അവനെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയുന്നത് തന്നെ. അവന് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ ഒരു വലിയൊരു ലോസാണ് അവനെ ഇതിനകത്ത് വിടാഞ്ഞത്. പക്ഷെ നമുക്കിനിയിപ്പം പഴയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന് ശരിക്കും പറഞ്ഞാൽ അവന് ഇപ്പം ഇന്നലെ കൂടി എന്നെ വിളിച്ചവൻ പറയുന്നുണ്ട് മറ്റു കുട്ടികൾക്ക് പലർക്കും ഈ ആദ്യം ഫസ്റ്റ് ചാൻസ് വന്നിട്ട് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ കാണുമായിരിക്കാം, പക്ഷെ ബഹുഭൂരിഭാഗം ഉള്ളവരും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം 6-ലോ 7-ലോ 8-ലോ ഒക്കെ തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഈ പ്ലസ് ടു വരെയുള്ള പോർഷൻസ് ഏകദേശം നേരത്തെ തന്നെ പഠിച്ചിട്ട് വന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ കൂടെ ഈ വലിയ മോനൊക്കെ അത്യാവശ്യം മിടുക്കരായിട്ടും കൂടെ അവർക്ക് ഒട്ടും പറ്റുന്നില്ല. അവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനേക്കാളും അവൻ്റെ അത്രയും ഒരു ടാലൻറ്റഡ് അല്ലായിരുന്നു ഇവനെ. പക്ഷേ ഇപ്പം ഈ ഒരു 2-3 മാസത്തെ ക്ലാസ് കൊണ്ട് തന്നെ അവനേക്കാളൊക്കെ വളരെ മുൻപിലായി ഇവന്. ജെഇ മെയിൻ പരീക്ഷയിൽ 100% ആൽ സ്കോറും ജെഇ അഡ്വാൻസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 195-ാം റാങ്കും കരസ്ഥമാക്കി എല്ലാവരുടെയും അഭിമാനമായി മാറിയ മിടുക്കനാണ് നമ്മുടെ സ്വന്തം ആഷിക് സ്റ്റെനി. ആഷിക് സ്റ്റെനിയുടെ അച്ഛനും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ബയോളജി പ്രൊഫസറും സർവോപരി ഒരു സക്സസ്ഫുൾ ഫാദറായ സ്റ്റെനി സാറിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. നമുക്ക് 7-ാം ക്ലാസ്സിൽ നിന്നും 8-ാം ക്ലാസ്സിൽ നിന്നും 9-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ട ചില ബേസ് ഉണ്ട്, ചില ബേസ് പോയിൻറ്റ്സ്. അത് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ IIT എയിംസ് മേഖലയിൽ നല്ല പെർഫോമൻസ് ചെയ്ത കുട്ടികളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവരെല്ലാവരും തന്നെ ഒരു 7-ാം ക്ലാസ് തൊട്ടെങ്കിലും, പലരും 6-ാം ക്ലാസ് തൊട്ട് തന്നെ ഈ ഫൗണ്ടേഷൻ സ്കീമിൽ പങ്കെടുത്ത് വിജയിച്ച് വന്നവരാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു കുട്ടിയുടെ പേരൻ്റാണ്. അപ്പം എൻ്റെ മോന് ആഷിക് സ്റ്റെനി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇവിടെ 6-ാം ക്ലാസ് തൊട്ട് തന്നെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്ന സ്റ്റുഡൻ്റാണ്. അവനത് കഴിഞ്ഞ് +1 +2 പഠിച്ചു. +1 +2 നല്ലപോലെ പെർഫോം ചെയ്തു. IIT പരീക്ഷ എഴുതി. ജെഇ മെയിൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ നിന്ന് 100% മാർക്കുള്ളിൽ ഫസ്റ്റ് റാങ്ക് വരാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് അവന് +1 +2 കിട്ടിയ ഇൻഫർമേഷൻ മാത്രമല്ല, ലോവർ ക്ലാസ്. അപ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ ശരിക്കും ഇട്ടുപോയില്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ +1 +2 വരുമ്പം ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കാര്യം നമുക്കറിയാം. പക്ഷേ അതിന് ബേസായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുകയില്ല. എൻട്രൻസ് പരീക്ഷകൾ, അത് IIT ആകാം എയിംസ് ആകാം, അതെഴുതുന്ന നല്ല റാങ്ക് മേടിക്കുക, ഇത് രണ്ടും നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ നമുക്ക് ലോവർ ക്ലാസ്സുകളിൽ നിന്നത് ബേസ്. ഞാൻ പറഞ്ഞാൽ വെൽ ബിഗണിങ് ഈസ് ഹാഫ് ഡൺ, സോ യു മസ്റ്റ് ഹാവ് എ ഗുഡ് ബിഗിനിങ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പ്രോഗ്രാം ഇൻ്റെ ഇന്ത്യ എന്ന് ഞാൻ പറയും, ഫൗണ്ടേഷൻ പ്രോഗ്രാം ഗോയിങ് ഓൺ ഇൻ ദ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. കൂടാതെ ഈ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കായി 1.5 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് ബ്രില്യൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി September 25 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി brilliantpala.org എന്ന വെബ്സൈറ്റിലുള്ള കോഴ്സ് ബ്രോഷർ സന്ദർശിച്ച് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.